Hi, hello guys. Namaskar. TikTok guys, in the pudiru vlog like everyone saw it. After we have done a lot of videos, we have done a lot of videos. 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 Almost we have uploaded a lot of videos in the showroom. Now, we have a few vehicles here. We have a few details in the details. Here we have a qube. We have a few complaints. I have a new one. I have a lot of electric vehicles.
ഇതങ്ങനെയല്ല നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇപ്പം ഞാൻ പാലാരിവട്ടം ടു ആയിട്ടില്ല വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എളുപ്പമായി ഞാൻ ലോങ്ങൊക്കെ വെച്ചാണ് ഇങ്ങനൊരു പണി കിട്ടിയെങ്കിൽ അത് ഞാൻ പെട്ടുപോയേനെ അപ്പോൾ ഞാൻ വേഗം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടൗൺ സർവീസ് പ്രൈവറ്റ് കമ്പനിയാണ് വിളിച്ചത് അവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ഇട്ടേക്കാം നിങ്ങൾക്കത് ഉപകാരപ്പെടും കാരണം എറണാകുളം അവർ സർവീസ് നടത്തുന്നതാണ് അപ്പോൾ അത് അവർ വലിയ ചാർജ് ഈടാക്കുന്നില്ല എനിക്കൊരു 1000 രൂപയാണ് അവർ പറഞ്ഞത് അതേസമയത്ത് ഞാൻ ടി വി എസിൻ്റെ തന്നെ ആൾക്കാരെ വിളിച്ചപ്പോൾ അവർ 1800 പറയും അപ്പോൾ അങ്ങനെ നമുക്കൊരു പണി കിട്ടി അപ്പോൾ ഇതാണ് നമുക്ക് സർവീസിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയൊരു പ്രശ്നമാണ് വന്നത് ആ അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ തവണയുണ്ട് നമ്മൾ ഈ ഒരു അനുഭവം നേരിട്ട് പക്ഷേ അത്തവണ കൊണ്ടുപോയി അതിലൊരു പറയും ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെന്ന് പറയും പക്ഷെ നമുക്കതൊരു ഒരാഴ്ച കൊണ്ട് സോൾവ് ചെയ്ത് കിട്ടി അപ്പോൾ എൻ്റെ ഈ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് രണ്ട് തവണയും നമ്മുടെ ബാറ്ററി അടിച്ചു പോയി അതായത് ഒരു 3 മാസം ഗ്യാപ്പിൽ ഇവർ പറഞ്ഞ 2 ബാറ്ററി ഉണ്ടെന്നാണ് ആ 2 ബാറ്ററിയും നമുക്ക് അടിച്ചു പോയി ആദ്യം വെച്ച ബാറ്ററി അല്ല പോയത് രണ്ടാമത് സെക്കൻഡ് ബാറ്ററിയാണ് പോയത് പക്ഷേ ഇതിൻ്റെ തെളിവുകളോ കാര്യങ്ങളോ എൻ്റെ കയ്യിലില്ല ഇവർ പറയണത് ബാറ്ററി പുതിയത് വെച്ചിട്ടുണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പക്ഷെ നമുക്കത് കാണി ഞാനത് പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തെങ്കിലും അയച്ചതെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവരതൊന്നും ചെയ്തില്ല ഇപ്പോൾ ഇതിൽ വെച്ചേക്കണ പുതിയ ബാറ്ററിയാണ് നമുക്കിപ്പോൾ 1.5 കൊല്ലം വണ്ടി ഓടിയിട്ടുണ്ട് 2 ബാറ്ററി അടിച്ചു പോയി 2 ബാറ്ററിയും പുതിയതായി വെച്ചേക്കണെന്ന് പറയുന്നത് 3 കൊല്ലമാണ് നമുക്ക് വാറണ്ടി ഉള്ളത് അല്ലെ 50,000 കിലോമീറ്റർ പിന്നെ വേറൊരു പണിയും കൂടി കിട്ടി അത് ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഓഡോമീറ്റർ കംപ്ലൈൻ്റ് ആയി ഓഡോമീറ്റർ എൻ്റെ ഒരു 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായി അത് റീസെറ്റായി 0 ആയി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് നല്ല കാര്യം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പെട്രോൾ വണ്ടിയൊക്കെയാണെങ്കിൽ നമ്മൾ ഓർക്കുമ്പോൾ റീസെയിൽ വാല്യൂവിനെ സംബന്ധിച്ച് നല്ലതാണല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഞാൻ അപ്പോൾ തന്നെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്തു ഷോറൂമിൽ നിന്ന് അറിയാൻ പറ്റിയത് കുഴപ്പമില്ല എന്നുള്ളൊരു വിവരമാണ് പിന്നെ നമ്മളത് അങ്ങനൊരു കാര്യം മാത്രം കേട്ടിട്ട് കാര്യമില്ല കാരണം ഇത് ഇലക്ട്രിക് വണ്ടിക്ക് വാറണ്ടിയും കാര്യങ്ങളും ഉള്ളതാണ് ബാറ്ററിക്ക് അടിച്ചു പോയാൽ നമുക്ക് ഒരു 50,000 റേഞ്ചിലൊക്കെ ചിലവ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ മെയിൽ അയച്ചു ഈ മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ റിപ്ലൈ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് ഡേറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് തിരിച്ച് മെയിലാക്കാനാണ് പറഞ്ഞത് ഞാനതെല്ലാം അതുപോലെ തന്നെ ചെയ്തു അതവിടെ സ്റ്റോപ്പായി വേറെ ഒന്നും അതിന് പ്രത്യേകിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ ഷോറൂമിൽ ഞാൻ നിരന്തരം കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് റീസോൾവ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പിന്നെ ഈ രണ്ടാമത്തെ തവണ എനിക്ക് വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ ഏകദേശം ഒരു 1 ആഴ്ചക്കുള്ളിൽ വണ്ടി കിട്ടി കേട്ടോ അത് എനിക്ക് വലിയ സഹായമായി കാരണം നമ്മൾ ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 1 മാസത്തെ ഗ്യാപ്പ് വരും എന്നുള്ളതാണ് പക്ഷെ അല്ല രണ്ടാമത്തെ തവണ ബാറ്ററി കംപ്ലൈൻ്റ് ആയപ്പോൾ ഒരു 1 ആഴ്ചക്കുള്ളിൽ കിട്ടി കാരണം അവിടെ ബാറ്ററി സ്റ്റോക്ക് ഉണ്ടായി എന്നുള്ളൊരു വിവരമാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇതാണ് ഐ ക്യൂബിന് എനിക്ക് കിട്ടിയ 2 പണികൾ അപ്പോൾ നമ്മൾ എൻ്റെ ഒരു 3-4 വീഡിയോ കിടപ്പുണ്ട് ഐ ക്യൂബിന് ഇങ്ങനെ പുകഴ്ത്തി ഐ ക്യൂബ് അതാണ് ഇതാണ് നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ അതും പറയണമല്ലോ നിങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ് അപ്പോൾ അത് 2 കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ഇഷ്യൂ ആണ് മെയിൻ വന്നത് പിന്നെ നമുക്കൊരു എറർ ബട്ടൺ ഇടക്കിടക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഞാൻ ഫോട്ടോ മേളിൽ ഇട്ടേക്കാം ഒരു എറർ സിമ്പിൾ ഉണ്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നു ബാറ്ററി ഓവർ ഹീറ്റ് ആണ് അതിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല കുറച്ച് ലോങ്ങൊക്കെ ഓടിക്കഴിഞ്ഞാൽ അതായത് 30-40 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ എറർ ബട്ടൺ വരുന്നുണ്ട് അത് ഓഫാക്കി ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട് അപ്പോൾ ഇനി ബാറ്ററി ഹീറ്റ് ഇഷ്യൂ ആണോ എന്നുള്ളത് അറിയില്ല അത് പോണ കാരണം കുഴപ്പമില്ല ഇനിയിപ്പോൾ അതൊന്നും കൂടി ഷോറൂമിലൊന്നും കാണിക്കണം ഇപ്പോൾ ഇടക്കിടക്ക് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ ഏകദേശം ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങുന്നുണ്ട് അവരും കൈമലത്താണ് കാരണം അവർക്കൊന്നും ചെയ്യാനില്ല വണ്ടി ഇറങ്ങി തുടങ്ങണ ഒരു ഇതല്ലേ അപ്പം കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഇല്ലയെന്നല്ല പിന്നെ എനിക്കൊക്കെ കുറച്ച് ഓട്ടം കൂടുതലാണ് ഇപ്പം നോർമലി ഓഫീസിൽ പോയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു 10-15 കിലോമീറ്റർ ഓടുന്ന ആൾക്കാരാണെങ്കിൽ ഇത്ര കംപ്ലൈൻറ്റ് വരില്ല എന്ന് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 80 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡെയിലി ഓടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷേ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വണ്ടി 50,000 കിലോമീറ്ററും 3 വർഷം വാറണ്ടി എന്ന് പറയുമ്പോൾ അത്രയെങ്കിലും നമുക്ക് നന്നായിട്ട് ഓടാൻ പറ്റേണ്ടതാണ് പക്ഷേ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി ഇപ്പോൾ ടി വി എസിൻ്റെ ഐ ക്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് ടി വി എസിൻ്റെ തന്നെ ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് അവൈലബിൾ ആണ് അത് 500 രൂപയുള്ള ഒരു വർഷത്തേക്ക് പക്ഷേ അതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം അവർ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഷോറൂമിൻ്റെ അപ്പോൾ ലോങ് ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾ എടുക്കണം എന്നില്ല പക്ഷേ ഈ എറണാകുളം ഈ ഷോറൂമിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടത് എടുത്ത് വെക്കുക 500 രൂപയാണ് എക്സ്പെൻസ് ഉള്ളത് ഏത് പാതിരാത്രി വിളിച്ചാലും അവർ വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് അനുഭവം ഇല്ല വിളിച്ചിട്ടില്ല ഇതുവരെ വിളിക്കാൻ പറ്റുക വിളിക്കേണ്ടാത്തൊരു സിറ്റുവേഷൻ വരട്ടെ കാരണം വണ്ടിയൊക്കെ നിന്ന് പോയ ചടങ്ങാണ് നമുക്ക് പണിയാണ് എവിടെയെങ്കിലും വെച്ചിട്ട് അത്യാവശ്യം പോകുമ്പോഴൊക്കെ വണ്ടി നിന്ന് പോകുക എന്നുള്ളൊരു പേടി ഇപ്പോൾ എപ്പോഴും ഉണ്ട് നമുക്ക് അങ്ങനൊരു പ്രശ്നം പറ്റിയത് കാരണം അപ്പോൾ ഇതാണ് നമ്മൾ ഐ ക്യൂബിൻ്റെ നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റൻസ് പർച്ചേസ് ചെയ്തതാണ് ഈ പ്രാവശ്യം ഷോറൂമിൽ ചെന്നപ്പോൾ അപ്പോൾ തന്നെ ഇവർ 50 കിലോമീറ്ററിൻ്റെ കാര്യമൊന്നും ആദ്യം എന്നോട് പറഞ്ഞിരുന്നില്ല പിന്നെ നമുക്ക് അവിടെ നല്ലൊരു സർവീസ് എഞ്ചിനീയർ പരിചയമുണ്ട്
അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു അത് എടുക്കണേനും വന്ന് കിലോമീറ്റർ പരിധി ഒന്ന് ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇത് 50 കിലോമീറ്ററിന്റെ കാര്യം അറിഞ്ഞത്. പക്ഷെ അതും എല്ലാവരും എടുക്കണ്ട, കാരണം എറണാകുളം ഈ ഷോറൂമിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരമുള്ള ആളാണെങ്കിൽ എപ്പോഴും അവർ ഓടുക ആ ഒരു ചുറ്റളവിലായിരിക്കും. അപ്പം പിന്നെ എന്തായാലും എടുത്തിട്ട് കാര്യമില്ല, വെറുതെ 500 രൂപ കളയണ്ട. അപ്പോൾ ഈ ഒരു ചുറ്റളവിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എടുത്ത് വെക്കുക, റോഡ് സൈഡ് അസിസ്റ്റൻസ് TVS തന്നെയാണ് 500 രൂപ ഉള്ളത്. വലിയ കുഴപ്പമില്ല, കാരണം അല്ലാതെ നമ്മൾ വിളിക്കണമെങ്കിൽ ഈ പറഞ്ഞാൽ അവർ ചാർജ് ചെയ്യണത് കിലോമീറ്ററിനാണ്. 3000 രൂപ ചിലപ്പോൾ അവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ്. ഇത് ഒരു വർഷത്തേക്ക് ഏകദേശം 500 രൂപയുടെ എക്സ്പെൻസുള്ളത്. അതെന്തായാലും നിങ്ങൾ എടുത്തു വെക്കുക. പിന്നെ എക്സ്റ്റെൻഡഡ് വാറണ്ടി നമ്മുടെ വണ്ടിക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. 2023 ഏപ്രിൽ എടുത്ത വണ്ടികൾക്ക് ഒന്നും എക്സ്റ്റെൻഡഡ് വാറണ്ടി ഇല്ലാന്നാണ് അവർ പറഞ്ഞത്. 2023 ഒക്ടോബർ തൊട്ട് എടുത്ത വണ്ടിക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അതും നിങ്ങൾ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുക, ഉറപ്പായിട്ട് എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തു വെക്കുക. ബാറ്ററി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇതൊക്കെയാണ് ഐക്യുവിനെ പറ്റി നമുക്ക് നിങ്ങളോട് പറയാനുണ്ടായത്. ഈ രണ്ട് പണി, അതായത് ആദ്യത്തെ ഒരു പണി ഓഗസ്റ്റ് മാസത്തിൽ കിട്ടിയത്, എനിക്ക് ഒരു മാസത്തോളം വണ്ടി ഷോറൂമിൽ വെക്കേണ്ടി വന്നു. പിന്നെ കിട്ടിയ പിന്നെ രണ്ടാമത് വന്ന ബാറ്ററി ഇഷ്യൂന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ വണ്ടി കിട്ടി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസം എനിക്ക് കിട്ടിയതാണ് കുറച്ച് ലോങ് ആയിട്ട് തോന്നിയത്. രണ്ടാമത് പെട്ടെന്ന് കിട്ടി. നമ്മൾ ഒല അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഒരുപാട് മെയിലുകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു മാസത്തിനുള്ളിൽ കിട്ടിയത്. ഇതൊന്നും ചിലപ്പോൾ ചെയ്യാത്തൊരു കാരണക്കാരനാണെങ്കിൽ പുള്ളി അങ്ങനെ മെയിൽ അയച്ച് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും അറിയാൻ പാടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഷോറൂമിൽ കയറി ഇറങ്ങാൻ എന്നുള്ളൊരു വഴിയുള്ളൂ. അപ്പോൾ അതും ഒരു സർവീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു വീഴ്ചയായിട്ട് ഞാൻ കാണുന്നു. വണ്ടികൾ നമ്മളിപ്പോൾ നേരത്തിൽ കാണുന്നുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനി നമ്മൾ വണ്ടികളുടെ ഗുണങ്ങൾ മാത്രമല്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടി ഒരു ഇൻ്റർവ്യൂ അല്ല അവരുടെയും അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. കാരണം എടുക്കാൻ പോകുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാകും. അപ്പോൾ അതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിനി നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽ, അതായത് ഓൾമോസ്റ്റ് എറണാകുളം ജില്ലകളിലെ എല്ലാ ഷോറൂമുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസിലെല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾ കാണുക, പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നോടുകൂടെ വീഡിയോ ഹാൻഡിൽ ചെയ്തത് ശരത്താണ്. ഓക്കെ, സൈനിങ് ഓഫ്.